അസ്സലാമു അലൈക്കും. അല്ല ഉസ്താദെ, ഈ ഓണം എന്നത് ഒരു കേരളീയ മഹോത്സവം അല്ലേ? കേരളക്കാർക്ക് അത് ആഘോഷിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഓണത്തെ സംബന്ധിച്ചെടുത്ത ക്ലാസ്സിന് വന്നൊരു കമൻ്റാണത്. വേറൊരു കമൻ്റ് കാണാം. നമ്മുടെ വീട്ടിൽ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ പെരുന്നാളിന് മറ്റൊക്കെ അവർ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അവിടെ പോയി ഞങ്ങൾ ഓണസദ്യയും കഴിക്കാറുണ്ട്. അതിൽ എന്ത് തെറ്റാണുള്ളത്? ആ മുസ്ലിമീങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു തെറ്റാണോ? ഇത്തരത്തിലുള്ള കുറേ കമൻ്റുകളും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുള്ള മറുപടിയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ന് നിങ്ങളോട് പറയുന്നത്. കേൾക്കുന്ന എല്ലാവരും തായൊന്ന് നിർബന്ധമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ ക്ലാസ് പരമാവധി എത്തിക്കുക. അപ്പോൾ ഒന്നാമതായി പറയാനുള്ളത്, ഓണം കേരളീയ മഹോത്സവം അല്ലേ? ആഘോഷിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നാണ്. ഓണത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കണം. ഓണം ആ ആഘോഷത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് ഉണ്ടായത്, അങ്ങനെ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ അടിവേര് കണ്ടെത്താൻ വേണ്ടി പോയാൽ തീർച്ചയായും ഹൈന്ദവരുടെ പല വിഷയങ്ങളിലേക്കുമാണ് നമ്മൾ എത്തിച്ചേരുക. മഹാബലിയും പരശുറാമും ഒക്കെ ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പം ആ നിലക്ക് അമുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം. അതുകൊണ്ട് തന്നെ അവരുടെ ആഘോഷങ്ങൾ അവർ കൊണ്ടാടുമ്പോൾ മുസ്ലിമീങ്ങൾ തീർച്ചയായും അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. പിന്നെ ചില ആളുകൾ പറയുന്നത് റബിയുൽ അവ്വലിന് അവർ മധുരം കൊടുക്കാറില്ലേ, ആ മുസ്ലിമീങ്ങൾ അങ്ങനെ പലതും ചെയ്യാറുണ്ട്, നമ്മുടെ പരിപാടികളിലേക്ക് അവർ സംഭാവന നൽകാറുണ്ട്, ആ റമദാനിൽ എത്രയോ ആ മുസ്ലിമീങ്ങൾ നോമ്പെടുക്കാറുണ്ട്, നമുക്കറിയാലോ. ഇതുപോലെ അവരുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയും മറ്റൊക്കെ മാംസാഹാരങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കുന്ന അവരുടെ നോമ്പ് അത് ഫോളോ ചെയ്തുകൊണ്ട് ആ ദിവസം അവരെ പോലെ നമുക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? ഇതൊക്കെ കമൻ്റ് ചെയ്യുന്ന ആളുകൾ കുറച്ച് ചിന്തിക്കണ്ടേ. ആ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് കരുതി അത് നമുക്ക് ഫോളോ ചെയ്യാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എവിടേക്കാണ് പോവേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എല്ലാത്തിനും കൃത്യമായ മാർഗരേഖയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം പരിപൂർണമായ ഒരു മതമായി തീർന്നത്. അതുകൊണ്ട് ഇതര സമുദായക്കാർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അത് ഫോളോ ചെയ്യാൻ ഒരിക്കലും ഒരു മുസ്ലിമിന് സാധ്യമല്ല. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടെ എന്നാണ്. ആ മുസ്ലിമിൻ്റെ വീട്ടിൽ വിവാഹം ഉണ്ടാകുമ്പോൾ അതുപോലെ അവരുടെ വീട്ടിൽ ഒരു സൽക്കാരം വെച്ചു, നമ്മെ ക്ഷണിച്ചു, നമുക്കവിടെ പോയി ഭക്ഷണം കഴിക്കാം. അവർ അറുത്ത മാംസാഹാരങ്ങളല്ലാത്ത തിന്നല ഹലാലായ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം, വിരോധമില്ല. അതേസമയം ഓണം, പൊങ്കൽ, ദീപാവലി, ക്രിസ്മസ് ഇങ്ങനെ ഓരോ സമുദായക്കാർക്കുള്ള പ്രത്യേക ആഘോഷങ്ങളും പരിപാടികളും അതിൽ പങ്കെടുക്കുകയോ അതിൻ്റെ ഭാഗമാകുകയോ അത്തരം പരിപാടികൾക്കുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയോ ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് ഇപ്പോൾ വന്ന പുതിയതായ ഒരു നിയമമൊന്നുമല്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അപ്പോൾ ഈ നിയമം നേരത്തെ തന്നെ ഉള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയേണ്ടി വരുന്നത്? സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ എത്രയോ മുസ്ലിമീങ്ങൾ ഓണത്തിന് പ്രത്യേകം വസ്ത്രങ്ങൾ ധരിച്ച് പൂക്കളെ കൊണ്ട് അത്തമിട്ട് പ്രത്യേകം സദ്യകളൊരുക്കി ആഘോഷങ്ങൾ തന്നെയാണ്. കുറേ സ്കൂളിലും കോളേജുകളിലും മുസ്ലിമീങ്ങളായ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ആടുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ സത്യത്തിൽ മുസ്ലിമീങ്ങൾ മറ്റുള്ളവരുടെ ആഘോഷം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. തീർച്ചയായും അതിൽ നിന്ന് മാറി നിൽക്കുക തന്നെ ചെയ്യണം. ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ ഞങ്ങൾ ഓണസദ്യ കഴിക്കും, ഓണം ആഘോഷിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറയുന്ന മുസ്ലിം നാമധാരികളുണ്ട്. അവരോടായി നമുക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലാണ് നമുക്കുള്ളത്.
അനുസരിക്കൽ നിങ്ങളുടെ ഭാഗമാണ്. ചെയ്യുന്നില്ല എങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പരിപൂർണ ഈമാൻ നൽകുമാറാവട്ടെ, ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.